वेलकम बैक टू माय चैनल नीलांबरी डिजाइन पुदियोरु वीडियो आयिट्टाण वन्निरिक्कुन्नत ओरु ब्राइडल ब्लौस एंगने सिंपल आयिट्ट लो बड्जेट ओतुंगुन्न रीतियिल डिजाइन चेय्यामेन्नाण काणिच्चु तरुन्नत अप्पो इत ओरु स्टिच चेय्त ब्लौस आण इत ओरु किट्टिय ओर्डर आण इतिल एंगने चेय्यामेन्न काणिक्काम अतिनायिट्ट कुरच्च वाइट टोण एडुत्तिट्टुण्ड सर्दोसी रु टाइप बीड चीड गोल्ड कलर वैलिए बीड इोले मिर् स्लीवल का मिर् फ्रेम आ फ्रेम अटाचन ई कलर इन वो अल नूल सूजी सर्दोसी नाम उपयोग इन कन कु सूजी वे उपयोग शुगर बीड्स उपयोग सूजी वे अब फाब्रिक ग्लू वे या फाब्रिक ग्लू वे मिर् अटाच इन इत फ्रेम इन वे स्टिचते या वीडियो का फ्रेम एन वे एंगने मिरर वेकिने अंदर लिंक डिस्क्रिप्शन को अब अब का स्टिच का नूलिंग रिड़े ई मिरो चेरत इन एड़कना इत स्टिच ब्लौस आयोजन नद्धि वेम चाहिए चूटिंग वरादेण अब स्टिच बुद्धिमुटी नमुक नम्बर आवश्यक पटो षोपिले वाली रेटिल सीमप्ल ना बड्जट रीती नमुक पटू एल अगे वलिए रीतील साधिक अदर इत वाले उपकारपुर अब वीडियो इष्टि चैनल सब्सक्राइब चेगा लाइक चेगा शेयर चेगा तो इंगेने आना एड़केंड़ इंगेने एक बार चुलके पिड़िके चुरुट पोगा अदु इंगेने पदुके पिड़िचित साइड इंगेने कुत्ती इंगेने एड़केना इंगेने इंगेने एड़त्त तच्चु पोगा അടുത്തതായി ബീഡ്സ് വെച്ച് കൊടുക്കണം അതിനെ ഞാൻ ഇങ്ങനെ രണ്ട് ലെയർ എടുത്തിട്ട് സാധാരണ നമ്മൾ നൂലാണ് എടുത്തിട്ട് ഇങ്ങനെ കൊരുത്തു എടുത്തു എന്നിട്ട് ഗോൾഡൻ ബീഡ് ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ കൊരുത്തെടുക്കണം ഒരു ഒരു തവണയും കൂടി ഇങ്ങനെ എടുക്കണം എന്നാലേ ഉറച്ച് നിൽക്കൂ അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇത്രയും ഫില്ലായി കഴിഞ്ഞു ഇനി സർദോസി വെക്കണം അതുപോലെ വൈറ്റ് സ്റ്റോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വൈറ്റ് സ്റ്റോൺ ഇങ്ങനെ അപ്പോൾ ഇത് ഫില്ലായി കഴിഞ്ഞു बीड्स वचु अब इवे सर्दोस वा अब अगत वैट बीड्स वर अब वैट बीड्स इंगे वगत और अब इतनी चल डिस्टनस व्यतु अद ऋंग कहनेट बेटर अः अब इंटे सैस സർദോസി എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് അതിന്റെ സൈസിന് കട്ട് ചെയ്ത് മാറ്റണം ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരുന്ന രീതിക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത്
മാറ്റണം അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ അപ്പോൾ ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ നൂല് ബീഡ്സ് കൊരുക്കുന്ന ഷുഗർ ബീഡ്സ് കൊരുക്കുന്ന സൈസിലുള്ള നീഡിലാണ് എടുക്കേണ്ടത് അപ്പോൾ അത് ഇങ്ങനെ കൊരുത്തെടുക്കുക ഒരു ഒരു ബീഡിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ കൊരുത്തെടുക്കുക കട്ട് ചെയ്ത് സർദോസി എടുത്തിട്ട് വലിയ സൂചി ആണെങ്കിൽ ഇതിന്റെ അകത്ത് കയറില്ല ഇങ്ങനെ എടുത്തിട്ട് ഈ അടുത്ത ആ ഒരു ആദ്യം കൊടുത്ത ബീഡിന്റെ ഈ സൈഡിൽ ഇങ്ങനെ കുത്തണം കുത്തിയിട്ട് ഇനി ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ മുകളിലോട്ട് എടുക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം സൂക്ഷിച്ച് വലിക്കണം ഈ സർദോസി വലിഞ്ഞു പോകും അതുകൊണ്ട് അത് വലിയാതെ പതുക്കെ വലിച്ച് ഇങ്ങനെ എടുക്കണം അപ്പോൾ ഒരു ബീഡിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് തുമ്പ് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ വലിച്ചെടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഉറപ്പിക്കണം അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ സ്റ്റോൺ ഇങ്ങനെ വൈറ്റ് സ്റ്റോൺ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ തച്ച് കഴിഞ്ഞിട്ട് ഒട്ടിക്കുന്നതായിരിക്കും ബെറ്റർ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഒട്ടിക്കുമ്പോൾ ഡിസ്റ്റൻസൊക്കെ വ്യത്യാസം നല്ലോണം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബാക്കി ഇതുപോലെ ഒന്ന് ഇവിടെ വെച്ചിട്ട് ഒരു ബീഡ് കഴിഞ്ഞിട്ട് അടുത്തത് ഇവിടെയാണ് വെക്കേണ്ടത് ഓരോ ബീഡ് വിട്ട് വിട്ട് വെക്കണം ഇങ്ങനെ ഒന്നിടവിട്ട് ഇങ്ങനെ ഫുൾ ഫിൽ ചെയ്യുക ഇത്രയും ഫില്ലായി കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സെന്ററിൽ ഇവിടെ നിന്ന് ഒരെണ്ണം ഇങ്ങനെ കൊടുക്കണം എന്നിട്ട് ഇവിടെയും ഇവിടെയും കൊടുക്കണം ഇങ്ങനെ കോർത്തതുപോലെ ഒരു ഷേപ്പ് കിട്ടാനാണ് അത് ഇങ്ങനെ ഒന്നിടവിട്ടാണ് കൊടുക്കേണ്ടത് അത് കാണിക്കാം അപ്പൊ ഇങ്ങനെ സെന്റർ നോക്കി വേണം ഇത് ചെയ്യാൻ ഷോൾഡറിന്റെ സെന്റർ അല്ലെങ്കിൽ ഡിസൈൻ ചരിഞ്ഞു പോകും ഇങ്ങനെ വരണം ഇവിടെയും ഇവിടെയും ചെയ്യണം എന്നിട്ട് ഇവിടെ ഒരെണ്ണം കൂടി ചെയ്യണം ഇങ്ങനെയാണ് വരുന്നത് ഈ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സെന്ററിലാണ് സ്റ്റോൺ വെക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ടെൻഷൻ ഇല്ലാതെ തന്നെ സ്റ്റോൺ ഒട്ടിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റോൺ ഒട്ടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നെരിങ്ങിയൊക്കെ പോകണമെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ ഇനി ഇവിടെയെല്ലാം അവിടെ ഇവിടെയായിട്ട് ഈ ചെറിയ ബീഡ്സ് വെച്ചു കൊടുക്കണം ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സ്റ്റോൺ വെക്കാം ബീഡ്സ് വെച്ച് കഴിഞ്ഞു ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോൺ വെക്കണം അപ്പോൾ ഇതിന്റെ അകത്തായിട്ട് ഗ്ലൂ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട്
ഇങ്ങനെ സ്റ്റോൺ വെച്ച് കൊടുത്താൽ മതി ഇതാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് കുറച്ച് ഗ്ലൂ ഇങ്ങനെ എന്തിലെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് സ്റ്റോണിന്റെ പുറത്ത് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ ഇതിലെല്ലാം ഫുൾ ആക്കണം വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഇങ്ങനെ ബ്ലൗസ് ബ്രൈഡൽ ബ്ലൗസ് ഡിസൈൻ ചെയ്ത് എടുക്കാൻ കഴിയും ഇതിന്റെ രണ്ട് സ്ലീവില് മാത്രമാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് സ്ലീവ് മാത്രം കാണിക്കുന്നത് പിന്നെ ഈ ഹാങ്ങിങ്ങിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നെക്ക് പോർഷൻ ചെയ്തിട്ടില്ല അതൊരു വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.